ഹലോ ഫ്രണ്ട്സ്, ജീവിതത്തിലെ എല്ലാ വ്യക്തികൾക്കും സന്തോഷം വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. എവരിബഡി ലൈക്സ് ടു ബി ഹാപ്പി ഇൻ ലൈഫ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് പല ആൾക്കാരും സന്തോഷം തേടി പുറത്ത് പോകുന്നുണ്ട്. ദേ സെർച്ച് ഹാപ്പിനെസ് ഔട്ട്സൈഡ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റോറി ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോരോ വ്യക്തികളും വളരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ അധികം സമയം വഹിക്കുന്നില്ല, സ്റ്റോറിയിലേക്ക് കടക്കാം. ഒരു സ്ഥലത്തിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർഗനൈസേഴ്സ് ഈ ആർട്ട് ഗാലറികളിലെ ഒരു രാജ്യത്തിലെ ഒരു ആർട്ട് ഗാലറിയിൽ ഈ പറയുന്നൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോകത്തിലുള്ള എല്ലാ പെയിൻറ്റേഴ്സിനോടും അവരെ വിളിപ്പിച്ചിട്ട് അവരുടെ ബെസ്റ്റ് പെയിൻറ്റിങ് വരയ്ക്കാൻ പറഞ്ഞായിരുന്നു. അതുപോലെ മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഈ പറയുന്ന പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. സോ ലോകത്തിലുള്ള എല്ലാ പത്രപ്രവർത്തകരും മറ്റേ മീഡിയക്കാരും ഇൻ്റർനെറ്റ് ഓൺലൈൻ മീഡിയക്കാരും മറ്റേ സാധാരണ മീഡിയക്കാരും പത്രപ്രവർത്തകരും എല്ലാവരും ഈ പറയുന്ന ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈവൻ്റ് ഏകദേശം ഒരാഴ്ചത്തെ ഈവൻ്റ് ആയിരുന്നു. ഈവൻ്റ് കഴിഞ്ഞു, ലാസ്റ്റ് എല്ലാം ജഡ്ജസൊക്കെ ഇങ്ങനെ ലോകം വളരെ എമിനൻ്റ് ആയിട്ട് ജഡ്ജസാണ്. സെലിബ്രിറ്റീസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്, അങ്ങനെ വളരെ ഒരു അമേസിങ് ആയിട്ടുള്ള ജഡ്ജിങ് പാനലാണ് ഈ സംഭവം ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോരോ പെയിൻറ്റിങ് ഇവർ നോക്കിയിട്ട് ഇവർ തന്നെ വളരെ സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഏത് പെയിൻറ്റിങ്ങിന് ഇവരെ ഏത് പെയിൻറ്റിങ്ങിലും ബെസ്റ്റായിട്ട് ഏത് പെയിൻറ്റിങ്ങിനെ ഇവർ ചൂസ് ചെയ്യും. ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു വിശാലമായിട്ടുള്ള ലേക്കിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. അവിടെ ശാന്തമായിട്ടുള്ള ലേക്കുണ്ട്, രണ്ട് സൈഡിലും മലകളൊക്കെ ഉണ്ട്. അവിടെ ആ ലേക്കിലെ മലയുടെ റിഫ്ലക്ഷനൊക്കെ കാണും. നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അവിടെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അടുത്തൊരു പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നല്ല വിശാലമായിട്ടൊരു പാടം, നല്ലൊരു അടിപൊളി പാടം. അവിടെ നല്ല കാറ്റിങ്ങനെ വരുന്ന സമയത്തിൽ ഈ പറയുന്ന പാടത്തിലുള്ള ഈ പാടം മൊത്തം ഇങ്ങനെ ഇതായി പോകുന്ന മറ്റേ ഗ്രാസൊക്കെ ഇങ്ങനെ ഇത് നമുക്കത് ഫീൽ ചെയ്യും. ആ പറയുന്ന ബ്രീസ് പോകുന്ന ഫീൽ ചെയ്യും. അതുപോലത്തെ മനോഹരമായിട്ടുള്ളൊരു ഒരു പെയിൻറ്റിങ്. മൂന്ന്, ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്നോ നിറഞ്ഞ ഒരു മൗണ്ടനിലൂടെ ശ്രീയുടെ ലേക്ക് ഉണ്ട്. ആ ലേക്ക് ഫ്രോസൺ ലേക്കാണ്. അവിടെ സ്ട്രീം സ്നോ ഒക്കെ ഇങ്ങനെ മൗണ്ടൻസൊക്കെ സ്നോ ആണ്. സൂര്യൻ ഉദിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ്. ലാസ്റ്റ് ജഡ്ജിങ് പാനലിൻ്റെ ഡെസിഷൻസൊക്കെ എടുത്തിട്ട് ഒരു പെയിൻറ്റിങ്ങിനെ ഇവർ തിരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. കാര്യം ഈ പ്രൈസ്, ആ സംഭവത്തിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 10 കോടി രൂപയായിരുന്നു ഈ പറയുന്ന ഈ വിന്നർന്ന് കിട്ടുന്ന പ്രൈസ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. കാര്യം ആർക്കാണ് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടാൻ പോകുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയൊരു മികച്ച പെയിൻറ്റർ ആർക്കാണ് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡായിട്ടും ഭയങ്കര ഒരു ആകാംക്ഷയായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരൊരു അവൻ്റെ ഓണർ, ആർട്ട് ഗാലറിയുടെ ഓണർ ഒരു പെയിൻറ്റിങ്ങിനെ കൊണ്ടുവന്ന് സ്റ്റേജിന് മുമ്പിൽ വെച്ചു. തുണിയായിട്ട് മൂടിയിട്ടാണ് കൊണ്ടുവന്നത്. എല്ലാവരും അനൗൺസ് ചെയ്തു, ഞാൻ ദ വിന്നർ ഗോസ് ടു ദിസ് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് ഈ കർട്ടൻസ് പൊക്കിയപ്പം എല്ലാവരും ഷോക്കായിപ്പോയി, എല്ലാവരും എംബാരസ്ഡ് ആയിപ്പോയി. ആ 10 പെയിൻറ്റിങ്ങിൻ്റെക്കാളും വളരെ വ്യത്യസ്തമായിട്ടൊരു പെയിൻറ്റിങ്ങിനാണ് വിന്നറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയതിപ്പോൾ ചിലപ്പോൾ ജഡ്ജസിനെ പറ്റിയ മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ആർട്ട് ഗാലറിയുടെ ഓണറിനെ പറ്റിയ മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മീഡിയക്കാരും പ്രസ്സുകാരും എല്ലാവരും ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് മൈക്ക് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, സർ ഇത് നിങ്ങളുടെ പറ്റിയ മിസ്റ്റേക്ക് ആണോ, എന്താണ് നിങ്ങൾ ഈ പെയിൻറ്റിങ്ങിനെ എങ്ങനെയാണ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്. കാര്യം ഇതിനേക്കാളും മനോഹരമായിട്ട് ഒരുപാട് പെയിൻറ്റിങ്സ് ഉള്ളപ്പോൾ വൈ യു ചൂസ് ദിസ് പെയിൻറ്റിങ്. അപ്പോൾ പുള്ളി പറഞ്ഞു, മിസ്റ്റേക്ക് ഒന്നുമല്ല, ഇതാണ്, ഈ പുള്ളിയാണ് വിന്നർ. അന്നൊരു പുള്ളി സ്റ്റേജ് വന്ന് അനൗൺസ് ചെയ്തു, നിങ്ങളെല്ലാവരും ഈ പെയിൻറ്റിങ് നോക്കി. മറ്റുള്ള പെയിൻറ്റിങ്ങിന് മറ്റുള്ള എല്ലാ പെയിൻറ്റിങ്ങും വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങാണ്, പക്ഷേ ഈ പെയിൻറ്റിങ് മറ്റുള്ള എല്ലാ പെയിൻറ്റിങ്ങിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു പെയിൻറ്റിങ് ആണ്. കാര്യം ഒരു ടൊർണേഡോ, ഒരു എന്താ പറയുക, കൊടുങ്കാറ്റ് വരുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു പ്രായം ചെന്ന ഒരു മുത്തപ്പൻ, ഒരു മുത്തശ്ശൻ ഈ വരുന്ന ടൊർണേഡോനെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മുഖത്തിൽ വലിയ സന്തോഷമുണ്ട്, വലിയൊരു ചിരിയുണ്ട്.
അപ്പോൾ ഈ സ്റ്റോറിയുടെ മോഡൽ ഇതാണ്. എന്ത് പ്രശ്നം വന്നപ്പോഴും എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും എന്ത് ഇഷ്യൂസ് ലൈഫിൽ വരുമ്പോഴും പ്രശ്നം പുറത്താണെങ്കിൽ സന്തോഷം കാണേണ്ടത് പുറത്തല്ല, അകത്താണ് കാണേണ്ടത്. അകത്ത് നമ്മൾ എത്രത്തോളം ഹാപ്പി ആണോ അത് നമ്മുടെ ഫേസിൽ കാണിക്കും. നമ്മളുടെ സന്തോഷം നമ്മൾ ഏത് സിറ്റുവേഷനിലും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഏത് കാഴ്ചപ്പാടിൽ കാണുന്നു എന്ന് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക. ഒരു വ്യക്തിക്കും പ്രോബ്ലംസ് ഇല്ലാത്ത വ്യക്തിയില്ല. മറ്റുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരുപക്ഷെ നമുക്കറിയില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻകറേജ്മെൻറ്റ്, ഒരു സപ്പോർട്ട്, ഒരു അപ്രിസിയേഷൻ കൊള്ളാം, സൂപ്പറായിട്ട് അടിപൊളി, നീ ജീവിതത്തിൽ രക്ഷപ്പെടും. ഈ ഒരു വാക്ക് തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പവർ ഉണ്ടാക്കി പുള്ളിയെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും അയാളെ ഹെൽപ്പി. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഒരു ബെല്ലുണ്ട്, ടിങ് ഒന്ന് ബെല്ലടിക്കുക, നിങ്ങളുടെ വിലകയറിയ കമൻസും ലൈക്സും തരിക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. റൈറ്റ്, ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടും പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ആയിട്ട് ഞങ്ങൾ മുമ്പിൽ എത്തുന്നുണ്ടാവും. സോ അതുവരെ നമുക്ക് കാണാം. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ആൾ ആൻഡ് വിഷ് യു ഓൾ അബണ്ടൻസ്. താങ്ക് യു.